ഗ്രൂപ്പത്തിൻ്റെ അധ്യക്ഷൻ, സ്വാഗത സംഘം ചെയർമാൻ ബഹുമാനപ്പെട്ട ഉമർ തയ്യിൽ, ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ഇവിടെ എത്തിച്ചേരുന്ന ബഹുമാനപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, വെളിച്ചം അഞ്ചാംഘട്ട രജിസ്ട്രേഷൻ ഉദ്ഘാടനം, അതിൻ്റെ പ്രകാശന കർമ്മം നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട എം എൽ എ പി ഉബൈദുള്ള സാഹിബ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ബഹുമാനനായ കെ എൻ എമ്മിൻ്റെ വൈസ് പ്രസിഡന്റ് പ്രൊഫസർ എം ബി അബ്ദുറഹിമാൻ സാഹിബ്, ബഹുമാനപ്പെട്ട ഡോക്ടർ അബ്ദുൽ അഹമ്മദ് മദനി, ബഹുമാനായ അംസ സുല്ലമി കാരക്കുന്ന്, ബഹുമാനപ്പെട്ട ജാബിർ ബാഴക്കാട്, ആദരണീയനായ സി പി ഉമർ സുല്ലമി, ബഹുമാനപ്പെട്ട പി വി മുഹമ്മദ് അരീക്കോട് അടക്കമുള്ള ഈ വേദിയിലെ പ്രഗത്ഭരായ നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ദീർഘമായി സംസാരിക്കുന്ന ഒരു വേദിയല്ല ഇത് എന്നെനിക്കറിയാം. അതുകൊണ്ട് ദീർഘമായി പറയുന്നുമില്ല. ബഹുമാനപ്പെട്ട എം എൽ എയെ കാത്തിരുന്നു, പക്ഷേ അദ്ദേഹം പെട്ടെന്ന് ഇവിടെ എത്തിച്ചേരുകയും ചെയ്യുന്നു. ഇവിടെ വെളിച്ചം ഖുർആന്റെ അന്താരാഷ്ട്ര പഠന പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് അതിൻ്റെ നാലാം ഘട്ട സമ്മാനദാനവും വെളിച്ചം അഞ്ചാം ഘട്ടത്തിൻ്റെ തുടക്കവുമാണ് ഇവിടെ കുറിക്കാൻ പോകുന്നത്. വളരെ സന്തോഷമുണ്ട്. ഇവിടെ നടത്തപ്പെടുന്ന വെളിച്ചം നമുക്ക് അനിവാര്യമാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് വിശുദ്ധ ഖുർആനെ ആരോ ഭയപ്പെടുന്നു എന്നാണ്. ലോകത്ത് വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ ആരോ ഭയപ്പെടുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ അടുത്ത കാലത്തായി അതിനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് ഈ സമയത്ത്, ഈ അടുത്ത കാലത്തായി എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഒരു സംഭവമാണ് ഇന്നലെ ഞാൻ ഫേസ്ബുക്കിൽ കണ്ടത്. മനുഷ്യൻ കൈയും കാലും കെട്ടിയിട്ട് ചുട്ടുകൊല്ലുന്ന ഒരു ചരിത്രം എൻ്റെ കണ്ണിൽ നിന്ന്. ഞാൻ ആ വാട്സപ്പ് കണ്ടപ്പോൾ താനെ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ആ മൊബൈലിൻ്റെ മുകളിലേക്ക് ഉറ്റി പോകുന്നത്. മനുഷ്യത്വരഹിതമായ മനുഷ്യനെ കത്തുന്നവനെ, ആ കത്തുന്നവൻ്റെ കാല് വലിച്ചു ഊരിയിട്ട് മറ്റവനെ തല്ലിയിട്ട് ആ തീയിലേക്ക് തള്ളിയിടുന്ന കാഴ്ച നമ്മുടെ ഹൃദയം പൊട്ടിപ്പോകും. വത്ര കണ്ട് രാജ്യത്ത് ഒരു പക്ഷേ ന്യൂനപക്ഷങ്ങൾക്കെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കലാപം എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ, ഇവിടെ വിശുദ്ധ ഖുർആന്റെ വചനങ്ങളും ആയത്തുകളും ഹദീസുകളും ഒക്കെ രാജ്യത്ത് അറിയപ്പെടുന്നു, പ്രചരിപ്പിക്കുന്നു എന്ന് കണ്ടപ്പോൾ സമയത്താണ് കേരളത്തിലെ എന്നെ വളരെ ഒരു പ്രയാസമുണ്ടാക്കിയത്. തീവ്രവാദത്തിനെതിരായി ലഘുലേഖനകൾ സാംസ്കാരിക കേരളത്തിൽ വിതരണം ചെയ്തപ്പോൾ അത് തീവ്രവാദത്തിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ് അവരെ അറസ്റ്റ് ചെയ്ത സാംസ്കാരിക കേരളമത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അപ്പൊ ഇവിടെ തീവ്രവാദി ആയാലും ബുദ്ധിമുട്ട്, തീവ്രവാദിക്കെതിരായി പ്രവർത്തിച്ചാലും ബുദ്ധിമുട്ട് എന്ന രീതിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകും. ഇവിടെ മനുഷ്യനെ മനുഷ്യനായി കാണാൻ ഈ പറയുന്ന ആളുകൾക്കൊന്നും സാധിക്കുന്നില്ല. ഖുർആനെ സംബന്ധിച്ചിടത്തോളം സത്യം അത് തുറന്ന പുസ്തകമാണ്. ഖുർആൻ തുറന്നൊരു പുസ്തകമാണ്, രഹസ്യമായി കിടക്കുന്ന സാധനമല്ലല്ലോ. എൻ്റെ വീട്ടിലുണ്ട്, അറബിയിലും മലയാളത്തിലും ഉള്ളതുണ്ട്. ഞാനത് വായിക്കുന്നു, പഠിക്കുന്നു, അതിലെ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു, പറയുന്നു. സത്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ അത് അപകടമാണ് എന്ന് തോന്നുന്ന പലയാളും നമ്മുടെ രാജ്യത്തുണ്ട്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് ന്യൂനപക്ഷങ്ങൾ സാമ്പത്തികമായി വിദ്യാഭ്യാസപരമായി വളരുന്നു, അത് അപകടമാണ് എന്ന് തോന്നുന്ന ചില രാഷ്ട്രീയ കക്ഷികൾ നമ്മുടെ രാജ്യത്തുണ്ട്. പഴയകാലത്ത് അങ്ങനെയല്ല, വിദ്യാഭ്യാസമില്ലാത്തവരും മൂഢന്മാരും മാത്രം അല്ലെങ്കിൽ മദ്രസകളിൽ മാത്രം ഒതുങ്ങുന്നൊരു സമൂഹമായി മാറിയിരുന്നു. ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത് വലിയൊരു മാറ്റം, അതാണല്ലോ മലപ്പുറം ജില്ലയ്ക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത. കേരളത്തിലെ 14 ജില്ലകളിൽ 13 ജില്ലകളിൽ വേറെ പുറകിലാക്കി ഏറ്റവും കൂടുതൽ എ പ്ലസ് വാങ്ങിയ ജില്ല മലപ്പുറമാണ്. 3640 വിദ്യാർത്ഥികളാണ് എ പ്ലസ് വാങ്ങിയ ജില്ലയാണ് മലപ്പുറം ജില്ല. അപ്പോൾ വിദ്യാഭ്യാസപരമായി ഏറെ മുന്നോട്ട് പോകുന്നു, അതോടൊപ്പം സാമ്പത്തികമായി വളരുന്നു, സാംസ്കാരികമായി വളരുന്നു, ഇടപഴകൽ കൂടുന്നു, ഓരോ രംഗത്തും ന്യൂനപക്ഷങ്ങൾ കൂടി വരുന്നു, ദളിതർ കൂടി വരുന്നു,
ആ ഒരു രംഗം രാജ്യത്തിന് അപകടമാവസ്ഥയിലേക്ക് പോകുന്നു എന്ന് ചില കക്ഷികൾക്ക് ചില സംഘടനകൾക്ക് ദുരവ്യാപകമായി അത് പ്രചരിപ്പിക്കപ്പെടുന്നു എന്ന സത്യം നമുക്ക് മറന്നുകൂടാ. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇവിടെ ഈ വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ അത് പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടി ഉണ്ടാകുന്നു, അനീതിക്കെതിരെ പോരാടുന്നവർക്കെതിരെ നടപടി ഉണ്ടാകുന്നു, നീതി പുലർത്താൻ സമ്മതിക്കാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ ജനാധിപത്യ ഇന്ത്യ അല്ലെങ്കിൽ ജനാധിപത്യ രാജ്യം ഒറ്റക്കെട്ട നിൽക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഇവിടെ നടന്നു വരുന്ന ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ഒരു വലിയ ഇവിടെ യാചിക്കുകയാണ്. ഇപ്പോൾ ഓരോ സംഘടനകളും മുസ്ലിം സംഘടനകളും രാജ്യത്ത് വെവ്വേറെ നോട്ടീസ് അടിച്ചിട്ട് നമുക്ക് ഒരുമിക്കാം, നമുക്കൊന്നായി ജീവിക്കാം, സൗഹൃദം പങ്കിടാം, ആ ഘട്ടത്തിലേക്ക് ന്യൂനപക്ഷങ്ങൾ അച്ചടിച്ച് യാചിക്കുന്നൊരു ഘട്ടത്തിലേക്ക് പോകുന്ന രാജ്യമായി മാറുന്നു ഭാരതം. ഭാരതം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ജനതയുടെയാണ്. നമുക്കറിയാം ബഹുമാനപ്പെട്ട ഉബൈ സാഹിബ് ഇന്നലെ ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞു, ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്, ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ആരാണ് ഇവിടെ പുറത്തുള്ളത്? ആരാണ് പുറത്താക്കപ്പെട്ടത്? എന്തിനു വേണ്ടിയാണ് നമുക്ക് ഒരുമിക്കാം, സൗഹൃദം പങ്കിടാം, നമുക്ക് ഒരുമിക്കാം എന്ന് ഒരു സമുദായം മാത്രം ഒരു സംഘടനകൾ മാത്രം നോട്ടീസ് അടിച്ചറിഞ്ഞപ്പോൾ ആവശ്യമില്ല. എല്ലാവർക്കും സമ അവകാശമാണ് ഇവിടെ, എനിക്കും നിങ്ങൾക്കുമുള്ള അവകാശം രാജ്യത്തുണ്ട്. അത് ഇന്ത്യയുടെ ഭരണഘടന അനുസാധിക്കുന്നത്. ആ ഭരണഘടനയെ വെട്ടിമുറിക്കാൻ സമ്മതിക്കില്ല എന്ന് നമ്മൾ ഒറ്റക്കാട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ട കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിനനുസൃതമായി നമ്മൾ മുന്നേറണം. അതിനാവശ്യമായ വിശുദ്ധ ഖുർആന്റെ ഈ വചനങ്ങൾ നാലാം ഘട്ടം കഴിഞ്ഞ് അഞ്ചാം ഘട്ടത്തിലേക്ക് വെളിച്ചം വീശുകയാണ്. ആ വെളിച്ചം നല്ലതിനാവട്ടെ, നല്ല നാളേക്കാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസ നടപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.